രാജശേഖരന്റെ കാറ് കാണുന്നില്ലല്ലോ. അവൻ പുറത്തേക്ക് എവിടെയോ പോയിരിക്കുകയാണെന്നാ തോന്നുന്നേ. അവൻ എവിടെ പോയതാണെങ്കിലും തിരിച്ചു വരുന്നത് വരെ കാത്തിരുന്ന് അവനെ ചുട്ട് ചാമ്പറാക്കും ഞാൻ. നന്ദിനി അവസാനിപ്പിക്കാൻ വേണ്ടി ചെയ്ത പൂജയിൽ സന്ധ്യയുടെ ജീവൻ ബലി കൊടുത്തില്ലേ? എപ്പോഴത്തെയും പോലെ നന്ദിനി ഒന്നും ചെയ്യാനും പറ്റാതെ പോയി. അതും പോരാഞ്ഞ് സന്ധ്യ മരിച്ചതുകൊണ്ട് നന്ദിനി ഇനി വെറുതെ ഇരിക്കുമെന്ന് കരുതരുത്. ഇനി അവളെ അവസാനിപ്പിക്കാൻ എന്താ ഒരു മാർഗം? അടുത്തതായി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഞാനും അതിനെപ്പറ്റി തന്നെ ആലോചിക്കുന്നേ. ഉടനെ എന്തെങ്കിലും വഴി കണ്ടെത്തിയേ പറ്റൂ. നന്ദിനിയെ ജയിക്കുക എന്നുള്ളത് എനിക്കിപ്പോ ഒരു തപസ്യയാണ്. അവള് വൈകാതെ ഇല്ലാതാവും. നിങ്ങൾ അതിനെപ്പറ്റി ഓർത്ത് വിഷമിക്കേണ്ടതില്ല. എപ്പോഴാ രാജശേഖരൻ തിരിച്ചു വരുന്നേന്ന് പറഞ്ഞോ? അച്ഛൻ ഇന്ന് വരുമെന്ന് പറഞ്ഞു. അയാൾ വന്നുടൻ എന്നെ വന്നൊന്ന് കാണാൻ പറയണം. ശരി, വരട്ടെ. എന്താ ഇത്? ഈ ഭ്രാന്തൻ ഇത് എന്താ കാണിച്ചോണ്ടിരിക്കുന്ന? കളിക്കാതെ തോക്ക് താഴെയിടണോ? എടാ, ഇങ്ങനെ നിൽക്കാതെ പോയി പിടിക്കണം അവനെ. എടാ വാടാ, ഏയ് എടാ നിൽക്കണം അവിടെ. അവിടെ നിൽക്കാൻ, എടുത്ത് അവനോട് പറഞ്ഞു അവിടെ നിൽക്കാൻ. എടാ നിൽക്കണം, അടുക്കള എന്റെ അടുത്തേക്ക് നിൽക്കണം. ഇങ്ങോട്ട് വരരുത്, വരരുതെന്നാ പറഞ്ഞെ? തോക്ക് താഴെറു. ആരെങ്കിലും മുൻപോട്ട് വരാൻ ശ്രമിച്ചാൽ ഒന്ന് കളകി ഞാൻ. ഓ, തോക്ക് താഴെ. പോകാനാ പറഞ്ഞെ? മോനെ ആരും എന്റെ അടുത്തേക്ക് വരരുത്. അടുക്കരുത്. മുതലാ
ആരെ വിളിക്കുന്നു? എന്താണ് ചോദിക്കടാ സാറേ? ദാ എത്രയും പെട്ടെന്ന് പിള്ളേരെ കൂടി വീട്ടിലേക്ക് വാ സാറേ, ഞങ്ങളോട് അടുത്ത് തന്നെ ഉണ്ട്. 5 മിനിറ്റിൽ അവിടെ എത്താം. ആ വേഗം ആയിക്കോട്ടെ. ആ ശരി സാറേ. ആ എടാ വേഗം അങ്ങോട്ട് ചെല്ലാം, കയറ വണ്ടിയറ വേഗം കയറ. അവനെ നിങ്ങൾ ഉപദ്രവിക്കാനൊന്നും നിൽക്കണ്ട. ചെയ്യണ്ട, അലിയ ഒരു കാരണവശാലും ഇനി ഇവനെ വെറുതെ വിടാൻ പാടില്ല. ഇത് ഇവൻ ഇന്നും ഇന്നലെ തുടങ്ങിയ പരിപാടികളെന്ന് പറഞ്ഞാൽ ഇവൻ ഇനി നമുക്ക് വെച്ചേക്കണ്ട. ഇവൻ ഇങ്ങനെ വന്ന് വരട്ടാനുള്ള ധൈര്യമുള്ള ധർമ്മ, അവനെ ഒന്നും ചെയ്യണ്ട, വെറുതെ വിട്ടേക്ക്. അതല്ലിയ ഇവന്റെ കൈയും കാലും തല്ലി ഓടിച്ച് കെട്ടിത്താഴ്ത്ത. അങ്ങനെ ഒരു വാക്ക് പറഞ്ഞാ മതി, ഇവനെ വച്ചേക്കരുത്. ബാക്കിയൊക്കെ നമുക്ക് വരുന്നിടത്ത് വെച്ച് നോക്കാങ്ങളെ. എനിക്കതിനൊന്നും സംഭവിച്ചില്ലല്ലോ, അവനെ വിട്ടേക്ക്. അലിയ ഇപ്പൊ അളിയനും എന്നും ആപ്പ് കൊടുത്ത് പറഞ്ഞു വിട്ടാ പിന്നെ അളിയനെ കൊല്ലാനായിട്ട് വരൂവൻ. അങ്ങനെ വല്ലതും ഉണ്ടായ അന്നേരം നോക്കാന്നേ, ഇപ്പൊ അവനെ വിട്ടേക്ക്. പറയുന്നു കേക്ക്. ഇവനെ കൊണ്ടുപോയി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യ. ഭ്രാന്ത് മൂത്തിരിക്കുകയവന്. ആശുപത്രിയിലോ? എന്തൊക്കെ സാറ് പറയണേ, ഇവൻ സാറിനെ കൊല്ലാൻ നോക്കിയാലല്ലേ സാറേ. ഇവനെ ആശുപത്രിയിൽ കൊണ്ടു പോയി അഡ്മിറ്റിന്റെ കാര്യമുണ്ടോ? ഇവന്റെ ബുദ്ധി മരവിച്ച് പോയതുകൊണ്ടായതൊക്കെ. ഇനി കൂടുതലൊന്നും ആലോചിച്ച് നിൽക്കാതെ ഞാൻ പറഞ്ഞ പോലെ ചെയ്യാൻ നോക്ക്, കൂട്ടിക്കൊണ്ടു പോ. എന്നാ ശരി സാറേ, ഇങ്ങോട്ട് വാടാ. കൊണ്ടുപോകല്ലേ? കണ്ടില്ലേ, എന്റെ അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചിട്ട് കൂടി അദ്ദേഹം നിങ്ങളെ ഹോസ്പിറ്റലാക്കാനാ പറയുന്നത്. ആ നന്ദിനിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ആപത്ത് വരികയുള്ളൂ. ഇവക്ക് വേറെ പണിയില്ലേ? ഉള്ളിലുള്ള പ്രതികാരമെല്ലാം വിട്ടു കളഞ്ഞിട്ട് ഇനിയെങ്കിലും നന്നായിട്ട് ജീവിക്കാൻ ശ്രമിക്ക. ഒരു നല്ലവനാണെന്നുള്ള മുഖം മൂടി അണിഞ്ഞുകൊണ്ടാ നിങ്ങളുടെ എല്ലാം മുമ്പിൽ നിൽക്കുന്നത്. ഇവൻ ഒരിക്കലും നന്നാവില്ല, പാപിയാണിവൻ. എങ്കെ ഇവൻ എങ്ങനെയുള്ളവനാണെന്ന് എനിക്ക് മാത്രമേ അറിയൂ. എന്നാണെങ്കിലും ഇവന്റെ മരണം എന്റെ കൈകൊണ്ടായിരിക്കും, അതിൽ ആർക്കും ഒരു സംശയവും വേണ്ട. നിന്നെ കൊല്ലിവിടാ ഞാൻ. നിന്ന് പിച്ചും പേയും പറയുന്ന കേട്ടില്ലേ, കൂട്ടിക്കൊണ്ട് പോട. അവനങ്ങനെ വെറുതെ വിടരുത്. അളിയും കേട്ടതല്ലേ അവൻ എന്തൊക്കെ വൃത്തിയാടാ വിളിച്ചു പറഞ്ഞെന്ന്? അവൻ പറഞ്ഞു ഒന്നും ആരും കാര്യമായിട്ട് എടുക്കണ്ട, അവൻ പണ്ട് മുതലേ അങ്ങനെയല്ലേ. നിങ്ങൾ എങ്ങോട്ടാ പോകുന്നേ? ഞങ്ങൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കാം. ആശുപത്രിയിലേക്കൊന്നും കൊണ്ടുപോകണ്ട, എല്ലാരും കേൾക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. അവനെ കൊന്നേക്ക്, എന്നിട്ട് അവന്റെ ബോഡി അവന്റെ വീട്ടിൽ തന്നെ കൊണ്ടുപോയിട്ടേക്ക്. ശരി സാർ, സാർ പറഞ്ഞ പോലെ കൊന്നു കളഞ്ഞേക്ക് അവനെ.
നന്ദിനി എല്ലാരെയും കൊന്ന് എന്റെ വീട്ടിൽ തന്നെ കൊണ്ടിടുകയായിരുന്നില്ലേ? ഇപ്പൊ നന്ദിനിക്ക് വേണ്ടപ്പെട്ടവനെ കൊന്ന് അതേപോലെ അവളുടെ വീട്ടിൽ കൊണ്ടുപോയി ഇട്ടെങ്കിൽ മാത്രമേ ഈ രാജശേഖരൻ ആരാണെന്ന് അവൾക്ക് മനസ്സിലാകൂ. ഇപ്പൊ അടുത്താണ് നാഗനന്ദിയൻ സന്ധ്യയെ കൊന്ന് പുതിയൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോയത്. അതിനിടയ്ക്ക് താൻ എന്തിനാ സുകുമാരനെ കൊല്ലാൻ ആളെ അയച്ചിരിക്കുന്നേ? നന്ദിനി ഓരോരുത്തരെയായി കൊന്ന് കൊല വിളിച്ച് നമ്മുടെ വീട്ടിൽ കൊണ്ട് ഇട്ടോണ്ടിരിക്കല്ലേ മാധവി, അതൊക്കെ കണ്ട് ഞാനിവിടെ വെറുതെ ഇരിക്കണമെന്നാണോ? അബദ്ധോ താനിപ്പോ കാണിച്ചത്, എടുത്തുചാടി ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് നന്ദിനിക്ക് ഇപ്പോഴുള്ള പ്രതികാരം ഇരട്ടിയാക്കുക ചെയ്തത്. താനിപ്പൊ സുകുമാരനെ കൊന്നു കളഞ്ഞതിന് നന്ദിനി തന്നോട് പ്രതികാരം ചെയ്യാതിരിക്കില്ല. അവള് കൊല്ലാൻ വേണ്ടി വരട്ടെ, ആരാ മരിക്കാൻ പോകുന്നത് നമുക്ക് കാണാം. ഒരു മത്സരമല്ല ഇപ്പൊ വേണ്ടത്, ആലോചിച്ച് തീരുമാനിക്കാൻ കാര്യങ്ങൾ. കൂടുതൽ ആലോചിച്ച് നീ ഇനി എന്ത് മല വരയ്ക്കാന്ന് വിചാരിച്ച? എന്തൊക്കെ വന്നാലും ശരി, ആ നന്ദിനിയെ കൊല്ലാതെ ഞാൻ ഇനി അടങ്ങുമെന്ന് കരുതണ്ട. അവരുടെ അവസാനം അടുത്തു മാധവി. അല്ലടാ സാറെന്തിനായിരിക്കും ഇവനെ കൊന്ന് ഇവിടെ കൊണ്ടുവന്നിടാൻ പറഞ്ഞേക്കണ? പോലീസ് കേസായി കഴിഞ്ഞ പ്രശ്നമല്ലേ മച്ചാനെ, നമുക്ക് ഈ ഭ്രാന്തനെ കൊണ്ടുപോയി കത്തിച്ചോളാം കുമ്പാരി. എടാ എവന്റെ കൂടെ ഒരു പാമ്പുണ്ടെന്നല്ലേ സാറ് പറഞ്ഞിരിക്കുന്നേ, ഇനി ചിലപ്പോ അതിനെ പിടികൂടാൻ വേണ്ടിട്ട് സാറ് നമ്മളെ കൊണ്ട് ചെയ്യിച്ചതാണെങ്കിലോ? ആവശ്യമില്ലാത്ത കാര്യത്തിൽ എന്തിനാണോ തലയിടുന്നേ, പറഞ്ഞതുപോലെ ചെയ്തല്ലോ. വാ ഇവിടെ തെറിക്കാം. അത് ശരിയാണ്. വാ ാവാത്ത കാര്യം ഇത്. സന്ധ്യയെ ബലി കൊടുത്ത് അത് കഴിഞ്ഞിപ്പോ സുകുമാരനെ കൂടെ നഷ്ടപ്പെട്ട നന്ദിനിക്ക് ദേഷ്യം വർദ്ധിച്ചിരിക്കും. അവൾക്ക് ഇപ്പോൾ ഈ ദേഷ്യത്തില് അവൾ എന്ത് ചെയ്യാനും മടിച്ചെന്ന് വരില്ല. ഞാൻ പറഞ്ഞുതരാം. എല്ലാറ്റിനും സമയം വരും, ആവേശം കാണിക്കരുത് നന്ദിനി എന്ന് എന്നെ ഉപദേശിച്ചിട്ട് ഇങ്ങനെ എടുത്തു ചാടി അബദ്ധം കാണിച്ചില്ലേ? ഞാൻ ഇന്നുവരെ നിങ്ങളെ അച്ഛാന്ന് വിളിച്ചിട്ടില്ലെങ്കിലും എന്റെ മനസ്സിൽ അച്ഛന്റെ സ്ഥാനം തന്നെയാ. ഇപ്പൊ എന്നെ തനിച്ചാക്കി പോയത് എന്തിനാച്ചാ? രാജശേഖരനെ ഇല്ലാതാക്കാൻ ഞാൻ പലവട്ടം ശ്രമിച്ചതാ. അപ്പോഴെല്ലാം എന്നെ തടഞ്ഞ അച്ഛനെ തന്നെ ആ രാജശേഖരൻ ഇല്ലാതാക്കിയതിനു ശേഷവും അവൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ യോഗ്യനല്ല. ഈ ക്രൂരതയ്ക്ക് അവനുള്ള ഉത്തരം മരണം തന്നെയാണ്.
ഉടനെ തന്റെ ഫാക്ടറിയിലേക്ക് പോകാൻ നോക്ക്. അങ്ങോട്ട് പോയാ നന്ദിനി അവിടെ വരില്ല അല്ലേ? അങ്ങോട്ട് അവള് വരില്ല. കാരണം അവളുടെ കണ്ണിപ്പെടാതെ ഞാൻ തന്നെ മറ്റേതെങ്കിലും സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് അവള് ചിന്തിക്കുന്നല്ലാതെ താൻ ഫാക്ടറിയിൽ ഉണ്ടാവുന്ന ഒരിക്കലും ചിന്തിക്കില്ല. അവൾ അതൊക്കെ കണ്ടുപിടിക്കില്ലേ? നന്ദിനിയുടെ ചിന്ത അങ്ങനെ പോകുന്ന എനിക്ക് ഉറപ്പുണ്ട്. തർക്കിച്ചു നിൽക്കാതെ താൻ വേഗം ഫാക്ടറിയിലേക്ക് പോകും. ശരി, എനിക്ക് ഇങ്ങനെ ഓടി ഒളിക്കാൻ തീരെ താല്പര്യമില്ലെങ്കിലും നീ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ പോവുക, കേട്ടല്ലോ. മറ്റൊരു കാര്യം, പോകുന്നതിന് മുൻപായി വീട്ടിലുള്ള ആരോടെങ്കിലും എങ്ങോട്ടേക്കാ പോകുന്നതെന്നൊന്ന് പറഞ്ഞിട്ട് പോകാൻ. എന്തിനാ പറഞ്ഞിട്ട് പോകാൻ പറയുന്നേ? ഞാൻ പറയുന്ന പോലൊന്ന് ചെയ്താൻ എല്ലാത്തിനും ഓരോ കാരണങ്ങളുണ്ട്. ശരി, ഞാൻ പറഞ്ഞേക്കാം. എന്താ? ഞാനൊന്ന് ഫാക്ടറി പോയിട്ട് വരാം. നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോണം. ഞാൻ നോക്കിക്കൊള്ളാം. പോയി ശരി. ഇങ്ങേർക്ക് ഇതെന്താണാവ് പറ്റിയത്? അളിയും ഫാക്ടറിയിലേക്ക് പോകുന്ന കാര്യമൊക്കെ എന്നെ വിളിച്ചു നിർത്തി എന്തിനാ പറഞ്ഞിട്ട് പോകുന്നത്? ഗീതാച്ചൻ അങ്കിളിനോട് തന്നെ ചോദിക്കാറില്ലേ? എന്താടാ ഒരുമാതിരി മറ്റേ സംസാരം? നീ എന്താ ഇപ്പോഴും ആ സന്ധ്യ ഓർത്തോണ്ടിരിക്കണോ? അല്ലച്ചാ, ചുടുകാട്ടിൽ വെച്ച് വെല്ലുവിളി നടത്തിയിട്ട് പോയ നന്ദിനി ഇനി എന്തായിരിക്കും ചെയ്യാൻ പോകുന്നതെന്ന് ആലോചിച്ചതാ. ആ റൂട്ടിൽ ഞാൻ ചിന്തിച്ചില്ല. അവൾ എന്തൊക്കെയാണോ കാണിച്ചു കൂട്ടാൻ പോകുന്നത്. ഞാൻ പറഞ്ഞില്ല അച്ഛാ. എടാ ഓടാ ഓടാ, നോക്കി നിൽക്കാതെ ഓടാ. എന്റെ ദൈവമേ, നിങ്ങൾ കഥ പറഞ്ഞിരിക്കുകയാണോ? ദേ വരുന്ന കണ്ടില്ലേ നന്ദിനി? അത് എല്ലാവരും വേഗം രക്ഷപ്പെടാൻ നോക്ക്, ഓടിക്കോ. നിനക്ക് എന്ത് വേണം നന്ദിനി? രാജശേഖരൻ എവിടെ? അയാൾ ഇവിടെയെങ്ങും ഇല്ല. എന്നെ പേടിച്ച് ഓടി ഒളിച്ചു കാണൂല്ലേ? എങ്ങോട്ടാ പോയത് അവൻ? എങ്ങോട്ടാ പോയതെന്ന് നിന്നോട് പറയേണ്ട കാര്യമില്ല എനിക്ക്. എന്റെ കണ്ണിൽ പെടാതെ നീ അവനെ ഒളിപ്പിച്ചു വെച്ചിരിക്ക? ആ അതെ, ഞാൻ തന്നെ അയാളെ മറ്റൊരിടത്തേക്ക് മാറ്റിയിരിക്കുന്നത്. നീ ഇനി എങ്ങനെയൊക്കെ ശ്രമിച്ചെന്ന് പറഞ്ഞാലും രാജശേഖരനെ എങ്ങോട്ടാ മാറ്റിയതെന്ന് നിനക്കെന്ന് മാത്രമല്ല ഈ വീട്ടിലുള്ള ആർക്കും കണ്ടുപിടിക്കാനാവില്ല. രാജശേഖരൻ നീ ഇനി എവിടെ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചാലും ശരി, ഇന്നത്തെ സൂര്യാസ്തമനത്തിന് മുൻപ് അവനെ തേടി കണ്ടുപിടിച്ച് നിന്റെ കൺമുന്നിൽ വെച്ച് തന്നെ കൊന്നിരിക്കും ഞാൻ. രാജശേഖരൻ കഴിഞ്ഞ 20 വർഷമായി നിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടവനാ. അയാളെ ഇന്നൊരു ദിവസം കൊണ്ട് നിനക്ക് എങ്ങനെ ഇല്ലാതാക്കാൻ പറ്റും? 20 വർഷമായി അവൻ രക്ഷപ്പെട്ടു നടക്കുക, എന്നാ ഇന്നത്തെ പകലവൻ പൂർത്തിയാക്കില്ല. ഒരിക്കലും അയാളുടെ മരണം നിന്റെ കൈ കൊണ്ടാവില്ല. തോൽക്കില്ല നന്ദിനി. അഥവാ തോറ്റു പോവുകയാണെങ്കിൽ തോൽവിയെ അംഗീകരിച്ചോണ്ട് ഒതുങ്ങിപ്പോവാൻ തയ്യാറാണോ? വിജയമല്ലാതെ മറ്റൊന്നും എന്റെ മുന്നിലില്ല. എത്രയോ തവണ തോറ്റു മടങ്ങിയതിന്റെ പക മാത്രമാണ് എന്റെ മനസ്സ് മുഴുവനും.
ഗായത്രിയെ ബലിയാടാക്കിയിട്ട് മടങ്ങാതെ എന്നോടുള്ള ദേഷ്യം അവളുടെ അച്ഛനോട് തീർത്തില്ലേ? അതൊന്നും കണ്ടില്ലെന്ന് നടിക്കാൻ ഞാൻ ഒരു തപസ്വിനിയല്ല. ഇന്നത്തെ സൂര്യാസ്തമനം കഴിയുന്നതോടെ അവന്റെ മരണം ഞാൻ ഉറപ്പുവരുത്തും. മാധവി, ഈ പറഞ്ഞ കാര്യത്തിൽ ഒരു മാറ്റമുണ്ടായാൽ അജഞ്ചല ശക്തിയായി ഭൂമിയിൽ വാഴുന്ന ശക്തിദാകമായ ഞാൻ ആ നിമിഷം ആത്മാഹൂതി ചെയ്യുന്നതാണ്. ഇതെന്റെ അമ്മ പാർവതിയാണ് സത്യം. അപ്പോ നീ മരണത്തോട് അടുത്തോണ്ടിരിക്കാ നന്ദിനി. നിനക്ക് തെറ്റി, ആ രാജശേഖരനാണ് മരണത്തോട് അടുത്തോണ്ടിരിക്കുന്നത്.